الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير സൂറത്തു അബ്ബസ അവതരിപ്പിക്കപ്പെടുന്നതിന് കാരണക്കാരനായ അബ്ദുല്ലാഹി ബിനു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പിന്നീട് റസൂൽ ഏറെ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്തിരുന്നു എന്ന് മുമ്പൊരു ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി. സഹാബികളിൽ പലർക്കും ഈ സ്വഭാവമുണ്ടായിരുന്നു. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ, അദ്ദേഹം ഖലീഫയായിരിക്കെ ഒരവസരത്തിൽ തന്റെ കൂട്ടുകാരോടൊത്ത് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു സ്ത്രീ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. കുറച്ച് പ്രായമായ സ്ത്രീയ. എന്നിട്ട് പറഞ്ഞു, ഓ ഉമർ, താങ്കൾ ഒരു കാലത്ത് ഉൾമയറായിരുന്നു. ഉൾമയറ കുട്ടി എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയായിരുന്നു ഞങ്ങൾ വിളിച്ചിരുന്നത്. അന്ന് ആടിനെ മേയിച്ചുകൊണ്ട് താങ്കൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ താങ്കൾ മുതിർന്ന യുവാവായി ഉൾമറായി. ഇപ്പോ അമീറുൽ മുഅ്മിനീനാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കണം തുടങ്ങിയ ഉപദേശങ്ങളും കൗതുക വർത്തമാനങ്ങളും പറഞ്ഞ് ആ സ്ത്രീ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഉമർ ആവട്ടെ വളരെ ആദരവോടെ വിനയത്തോടെ അവരുടെ വർത്തമാനം കേട്ടു നിൽക്കുന്നു. ഇത് കണ്ട സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു വൃദ്ധ സ്ത്രീക്ക് വേണ്ടി അങ്ങയുടെ സമയം വല്ലാതെ പാഴാകുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അതിന് പ്രതികരിച്ചത്, ഇതാരാന്നാ നിങ്ങൾ വിചാരിച്ചത്? ഇവരെ പറ്റി നിങ്ങൾക്കറിയുമോ? ഏഴാകാശങ്ങൾക്കപ്പുറത്ത് അള്ളാഹു തആല പരാതി സ്വീകരിച്ച വനിതയാണ് ഇവർ. ഇവരുടെ വർത്തമാനം കേൾക്കാൻ ഉമറിന് ഏറെ ബാധ്യതയുണ്ട്. ഇവര് രാത്രി വരെ എന്നെ ഇവിടെ തടഞ്ഞു നിർത്തി സംസാരിക്കുകയാണെങ്കിലും ഞാൻ അത് നിന്ന് കേൾക്കും. നമസ്കരിക്കാൻ വേണ്ടി മാത്രം അവരോട് സമ്മതം ചോദിച്ചു പോകും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ച ഒരു സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ആ വിഷയം ഈ സ്ത്രീ ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവ് ഔസ് ബിനു സ്വാമിത് റളിയല്ലാഹു അൻഹു, ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവ് ഔസ് ബിനു സ്വാമിത് റളിയല്ലാഹു അൻഹു, ഇവര് തമ്മിൽ ഒരു ചെറിയ സൗന്ദര്യ പിണക്കം ഉണ്ടായപ്പോ ഔസ് ബിനു സ്വാമിത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്തിക്ക ലഹരി ഉമ്മി, നീ എനിക്കെന്റെ ഉമ്മയെ പോലെയാ എന്ന് പറഞ്ഞാൽ ഒരു തരം വിവാഹമോചനം ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ അത് വലിയ പ്രശ്നമായി. കാരണം ഒരു സ്ത്രീയെ യഥാർത്ഥത്തിൽ വിവാഹമോചനം ചെയ്തിട്ടില്ല, എന്നാൽ അവരെ സമീപിക്കാൻ പാടില്ല താനും. അങ്ങനൊരു സമ്പ്രദായമാണത്. ഈ വിഷയത്തിൽ ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിട്ട് പരാതി പറഞ്ഞു, എനിക്ക് കുട്ടികളുണ്ട്, ഇപ്പൊ എനിക്ക് പ്രായമായി തുടങ്ങി, ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം, എന്റെ ഭർത്താവ് എന്നെ വിവാഹമോചനം ചെയ്താൽ എനിക്ക് പിന്നെ അഭയമില്ലാതെയായിപ്പോ, ഞാനും എന്റെ കുട്ടികളും വഴിയാധാരമാകും. ഈ വിഷയം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖൗല റളിയല്ലാഹു അൻഹയും ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കെ റസൂൽ പറഞ്ഞു, ഈ വിഷയത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല, അള്ളാഹു ഒരു തീരുമാനം അറിയിക്കട്ടെ. അല്പം കഴിഞ്ഞപ്പോ വർത്തമാനത്തിനടക്ക് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹയ് ഇറങ്ങുന്നതിന്റെ ലക്ഷണം കാണുമാറായി. കുറച്ചു കഴിഞ്ഞ് ആ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം മുക്തനായി സൂറത്തുൽ മുജാദിലയിലെ ആദ്യ ഭാഗങ്ങൾ ഓതിക്കേൾപ്പിക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ താങ്കളോട് തർക്കിക്കുന്ന ആ സ്ത്രീയുടെ വർത്തമാനം അള്ളാഹു കേട്ടിട്ടുണ്ട്. തഷ്തക്കി ഇലല്ല, അവർ അള്ളാഹുവിനോട് ആവലാതിപ്പെടുകയും ചെയ്യുന്നുണ്ട്, സങ്കടം ബോധിപ്പിക്കുന്നുണ്ട്. വല്ലാഹു യസ്മാഉ തഹാവുറക്കും, അള്ളാഹു നിങ്ങൾ രണ്ടുപേരുടെയും തഹാവുർ സംഭാഷണം കേൾക്കുന്നു. വല്ലാഹു സമീ, ഇന്നല്ലാഹ സമീഉൽ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. സൂറത്തുൽ മുജാദില, എന്ന സൂറത്തുൽ മുജാദല എന്നും പേരുണ്ട്, മുജാദില മുജാദല. അപ്പോ ഈ സൂക്തം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗല റളിയല്ലാഹു അൻഹുവിനെ ഓതി കേൾപ്പിക്കുന്നു. ശേഷവുമുണ്ട്, ഞാൻ അത് വിശദീകരിക്കൽ ഇപ്പോ എന്റെ ഉദ്ദേശമല്ല, അത് നമ്മൾ തഫ്സീർ ഗ്രന്ഥങ്ങളോ പരിഭാഷ ഗ്രന്ഥങ്ങളൊക്കെ നോക്കി പഠിക്കണം. ഇവിടെ ഈ
ആ സൂറ അവതരിപ്പിക്കപ്പെടുന്നതിന് കാരണക്കാരിയായ ഹൗല റളിയല്ലാഹു അൻഹയെ ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിക്കുന്നതും പരിഗണിക്കുന്നതും ആദരിക്കുന്നവരും അവരുടെ വർത്തമാനം വിനയത്തോടുകൂടി കേട്ടു നിൽക്കുന്നതും അതിന് പ്രചോദനമായ സംഭവം എന്താണ്? അവർ സൂറത്തുൽ മുജാദില അവതരണത്തിന് കാരണക്കാരിയായ സ്ത്രീയാണ് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഖുർആൻ. ഖുർആനിനെ ഏറെ ആദരവോടെ, ഏറെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ തന്റെ ജീവിത ലക്ഷ്യമായി സ്വീകരിക്കുന്ന, തന്റെ ഹൃദയ വസന്തമായി അംഗീകരിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഉൾക്കൊള്ളുന്നവരെയും ആദരിക്കുവാനും സ്നേഹിക്കുവാനും പരിഗണിക്കുവാനും സാധിക്കണം. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉദാഹരണം നമുക്കറിയാം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാഴ്വത്ത് ആരംഭിച്ച ഉടനെ ഇസ്ലാമിലേക്ക് വന്ന മഹാവ്യക്തിത്വമാണ്. ഇസ്ലാമിൽ ആറാമതായി കടന്നു വന്നിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന് ഖുറാനിലെ ഏതൊരു സൂക്തവും എവിടെ, എപ്പോ, ഏത് പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നറിയാത്തതായി ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. വളരെ വലിയ ത്യാഗവും വളരെ വലിയ പ്രയാസവും ഇസ്ലാമിന്റെ മാർഗത്തിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. രണ്ട് ഹിജ്റയിലും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ഉടനെ അല്പമുണ്ടായിരുന്ന വിശ്വാസികൾ പരസ്പരം ഒരു ചർച്ച നടത്തി. നമ്മൾ ഖുറൈശികൾക്ക് പരസ്യമായി ഇതുവരെ ഖുർആൻ കേൾപ്പിച്ചിട്ടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ചു എന്നത് ശരി, പക്ഷെ നമുക്കും ഒരു ഉത്തരവാദിത്തമില്ലേ? അങ്ങനെ അവർ ചർച്ച നടത്തുമ്പോൾ ഇതാര് ചെയ്യും? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഒട്ടും സംശയിച്ചു നിൽക്കാതെ പറഞ്ഞു, ഞാൻ ചെയ്യും, ഞാനാണ് ഖുറൈശികളെ അടുക്കൽ പോയിട്ട് ഖുർആൻ കേൾപ്പിക്കുക. അപ്പോ സുഹൃത്തുക്കൾ പറഞ്ഞു, താങ്കൾ വേണ്ട, ഏതെങ്കിലും പ്രമുഖ കുടുംബാംഗങ്ങളാവട്ടെ, എന്നാൽ അവർക്ക് കുടുംബങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടാകും. ഖുറൈശികൾ ഇത് കേൾക്കുമ്പോൾ മർദ്ദനത്തിനും ആക്രമണത്തിനും ഒക്കെ മുതിരും. അപ്പൊ കുടുംബത്തിന്റെ ബലമുണ്ടെങ്കിൽ അവർക്ക് അത്ര ധൈര്യം കിട്ടൂല എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞെങ്കിലും അത്രയൊന്നും കുടുംബബലമില്ലാത്ത അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തുകൊണ്ട് ഖുറൈശികളുടെ അടുക്കലേക്ക് പോവുക. ഒരു പൂർവ്വന സമയത്ത്, ലുഹ സമയത്ത് ഖുറൈശികൾ മക്കാം ഇബ്രാഹിമിന്റെ പരിസരത്തൊക്കെ അവരുടെ ചർച്ചയുമായിട്ടുണ്ട്. അവിടെ ചെന്ന് അവരുടെ മുമ്പിൽ ഇതുവരെ ആരും അങ്ങനെ ധൈര്യപ്പെട്ടിട്ടില്ല. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തീരെ ധൈര്യപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹം അവരിലെ നേതാക്കന്മാരെ കാണുമ്പോൾ തല താഴ്ത്തി വിനയാന്വിതനായി ഒഴിഞ്ഞു മാറി നടന്നിരുന്ന മനുഷ്യനാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്തൊരു ധൈര്യം, എന്തെന്നില്ലാത്തൊരു ചങ്കൂറ്റം ഖുർആൻ ഇസ്ലാം അദ്ദേഹത്തിന് നൽകിയതാണ്. അങ്ങനെ അദ്ദേഹം അവരുടെ മുമ്പിൽ ചെന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നു. ആദ്യം ഖുറൈശികൾ അത് അവഗണിച്ചു. പിന്നെ അവർക്ക് തോന്നി, ഇതെന്താണ് ഈ അബ്ദുല്ലാഹ് ഞങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നത്? ശ്രദ്ധിച്ചു കേൾക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇത് മുഹമ്മദിന് പുതുതായി വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന വാചകങ്ങളാണ്. ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഇത് പറയാൻ, ഇത് വായിക്കാൻ, ഇത് ഓതാൻ മാത്രം ഇവന് ചങ്കൂറ്റമോ എന്ന് പറഞ്ഞു അവർ അദ്ദേഹത്തിന്റെ നേരെ ചാടി വീണു, മുഖത്ത് ആഞ്ഞടിച്ചു, ശരീരത്തിൽ ആസകര മർദ്ദനം വീണു, അവിടെ വീണയെടുത്തിട്ടുണ്ട് മർദ്ദിച്ചു. അവസാനം അദ്ദേഹം നിർത്തിയിട്ടില്ല. അദ്ദേഹം ഓതി തീർക്കാൻ ഉദ്ദേശിച്ച ഭാഗങ്ങളൊക്കെ ഓതി തീർത്തതിനു ശേഷം അദ്ദേഹം നിർത്തി. അപ്പൊ ഖുറൈശികളുടെ മർദ്ദനം നിർത്തി. ഇങ്ങനെ ചീർത്ത മുഖവും മർദ്ദനമേറ്റ് കരിവാളിച്ച ശരീരവുമായി അദ്ദേഹം കൂട്ടുകാരുടെ അടുക്കലേക്ക് പോവുക, മടങ്ങിച്ചെന്നു. കൂട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ല, വേണ്ടില്ലായിരുന്നു, അങ്ങ് പോകേണ്ടിയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അതൊരു വിഷയമല്ല, നാളെ ഈ വിഷയത്തിൽ ഞാൻ പോകണമെങ്കിൽ ഞാൻ പോകും, അതൊരു പ്രയാസമായിട്ട്, അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുന്നു അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. കൂട്ടുകാർ പറഞ്ഞു, വേണ്ട, താങ്കൾ കേൾപ്പിച്ചു കഴിഞ്ഞു, അത്ര മതി. ഇതാണ് ഖുർആൻ ഏറ്റെടുക്കുമ്പോൾ, ഖുർആൻ സ്വീകരിക്കുമ്പോൾ, ഖുർആനിനെ ഉൾക്കൊള്ളുമ്പോൾ വല്ലാത്തൊരു കരുത്തും ഒരു ദാർഢ്യതയും ഒരു ചങ്കൂറ്റവും ഇതുമായി മുന്നോട്ട് പോകണമെന്ന ഒരു തീരുമാനവും ഒക്കെ വിശ്വാസിയിൽ ഉണ്ടാകണം. സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒന്നും പദവിയിലേക്ക് ഉയരാൻ സാധിച്ചില്ലെങ്കിലും പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഒരു ബോധമുണ്ടാകണം, എന്റെ കയ്യിലുള്ളത് ഖുർആനാ, ഇത് മനുഷ്യന്മാരുടെ വചനമല്ല, എന്റെ സൃഷ്ടാവ്, ലോകത്തിന്റെ സൃഷ്ടാവ്, ലോകത്തിന്റെ സംരക്ഷകൻ, ലോകത്തിന്റെ പരിപാലകൻ, ലോകത്തെ അടക്കി ഒതുക്കി ഭരിക്കുന്ന അസീസായ, ഖദീറായ, ജബ്ബാറായ, മുഅ്മിനു മുഹൈമിനുമായ നാഥൻ തമ്പുരാന്റെ, റബ്ബുൽ ഇസ്സത്ത് തമ്പുരാന്റെ, അള്ളാഹു ജല്ല ജലാലുവിന്റെ വചനങ്ങളാണ്. അതുകൊണ്ട് അവന്റെ മുമ്പിൽ മാത്രമേ ഞാൻ കുനിയേണ്ടതുള്ളൂ, അവന്റെ മുമ്പിൽ മാത്രമേ ഞാൻ വിനയാന്വിതനാകേണ്ടതുള്ളൂ എന്ന ബോധത്തോടുകൂടി, ആർജവത്തോടുകൂടി, ഈമാനിന്റെ കരുത്തോടുകൂടി ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ ഖുർആൻ പ്രചോദനമാക്കണം.
അത്തരത്തിലേക്ക് ഖുർആൻ നമ്മളെ വളർത്തണം, നമ്മളെ ഉയർത്തണം. ഖുർആനിലുള്ള ആശയങ്ങൾ ആരെ പേടിച്ചിട്ട് മൂടി വെക്കേണ്ടതില്ല. ഇത് ജനങ്ങൾക്കുള്ളതാണ്, ഇത് ജനങ്ങളുടെ പൊതുമുതലാണ്. ഇത് മുസ്ലിമീങ്ങളിൽ നിന്ന് പറയാൻ മറച്ചു വെക്കുക, മറ്റു വിഭാഗങ്ങളിൽ നിന്ന് മറച്ചു വെക്കുക, അങ്ങനെയൊന്നും ഉണ്ടാവേണ്ടതില്ല. ഇത് ആർക്കെതിരാണെങ്കിലും ആരെതിര് നിന്നാലും ഇതിലെ ആശയങ്ങൾ നമ്മാൽ കഴിയുന്ന വിധം നമ്മൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അത്തരത്തിൽ ഖുർആൻ അംഗീകരിക്കുവാനും അനുസരിക്കുവാനും സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും പ്രബോധനം ചെയ്യുവാനും നാം ശ്രമിക്കുക. അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.